തൃശൂർ ചേലക്കര മണ്ണ് മാഫിയയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. ചേലക്കര പ്ലാക്കൗട് സ്വദേശിയും ബി ജെ പി പ്രവർത്തകനുമായ വിപിനാണ് പരിക്കേറ്റത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയായിരുന്നു ആക്രമണമുണ്ടായത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് വിപിൻ. രാവിലെ 10 മണിയോടെ ടൗണിലേക്ക് പോകവെയാണ് ആക്രമണമുണ്ടായത്. ചേലക്കര സ്വദേശികളായ സജി സെബാസ്റ്റ്യൻ, ജിജോ എബ്രഹാം എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പുറകിൽ നിന്നും തലക്കടിച്ച് വീഴ്ത്തിയ വിപിനെ പിന്നീട് ക്രൂരമായി മർദ്ദിച്ചു. ആക്രമണത്തിൽ വിപിന് ബോധം നഷ്ടപ്പെട്ടു. കണ്ടക്ടറായ വിപിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരാഴ്ചത്തെ കളക്ഷൻ കാശായ 28,150 രൂപയും പ്രതികൾ തട്ടിയെടുത്തു. മണ്ണ് കടത്തുന്ന വിവരം പോലീസിന് നൽകിയെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. അവരെ വണ്ടി ഞാനാണ് പിടിപ്പിച്ചതെന്ന് കൊണ്ടാണ്, 1 മാസം മുമ്പേ ചേലക്കര സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. അത് ഞാനാണ് ആരോപിച്ചിട്ടാണ് അവരെന്നെ തല്ലിയത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കേസ് FIR ഇട്ടിട്ടുണ്ട്. അവരുടെ പേരിൽ വാശ്രമത്തിന് കേസെടുത്തിട്ട് FIR ഇട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ ബസ് മറ്റേ ഞാൻ ബസ്സിൽ പണിക്കാരനെ, അവർ ഈ ബ്ലാക്ക് രാത്രി അനധികൃതമായിട്ട് മണ്ണെടുത്തിട്ട് പോകുന്ന ആൾക്കാരവർ. അവരങ്ങനെ അവരെ വണ്ടി ഞാൻ പിടിപ്പിച്ചു എന്ന് കൊണ്ടാണ് അവരെന്നെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചത്. പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി കേസിലെ പ്രതി കൂടിയാണ് CPI പ്രവർത്തകനായ ജിജോ എബ്രഹാം. ഇവർ അനധികൃതമായി കടത്തിയ മണ്ണുമായുള്ള വാഹനം പോലീസ് പിടികൂടിയിരുന്നു. ഇതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. പരിക്കേറ്റ വിപിനെ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. വിപിന്റെ കൈയുടെ എല്ലിന് പൊട്ടലുണ്ട്, പല്ലിനും കാലിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഉള്ളിൽ ചതവുള്ളതായും ഡോക്ടർമാർ പറഞ്ഞു. വിപിൻ നൽകിയ പരാതിയിൽ പ്രതികൾക്കെതിരെ ചേലക്കര പോലീസ് വധശ്രമം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നാണ് BJP നേതൃത്വവും ആവശ്യപ്പെടുന്നത്. ജനം, തൃശൂർ.